നമസ്കാരം എല്ലാവർക്കും മൈൻട്രിയിലേക്ക് വീണ്ടും സ്വാഗതം കുട്ടികളുടെ പഠനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് പഠനം ഒരു ബോറഡി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എങ്ങനെയെങ്കിലും ഈ കാലഘട്ടം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നാണ് അന്നത്തെ ഒരു ആഗ്രഹം പക്ഷേ പിന്നീട് ഈ പഠനമൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും തോന്നാറുണ്ട് അതായിരുന്നു ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടം എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് ഇതേ അഭിപ്രായം ഞാൻ കേട്ടിട്ടുണ്ട് പലരും പറയാറുണ്ട് പഠിക്കുന്ന കാലത്ത് വളരെ കൃത്യമായിട്ട് രണ്ടോ മൂന്നോ മണിക്കൂർ ശ്രദ്ധയോടെ പഠിക്കാനിരുന്നിരുന്നെങ്കിൽ ജീവിതം തന്നെ വഴിമാറി പോകുമായിരുന്നു എന്നൊക്കെ പലരും കുറ്റസമ്മത നടത്തണത് ഞാൻ കേട്ടിട്ടുണ്ട് ശരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതായത് പഠിക്കാൻ പോകുന്ന സമയത്ത് സ്കൂളിലൊക്കെ പോകുമ്പോൾ പഠനത്തെ വെറുക്കുകയും പിന്നീട് അത് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ആ ഒരു കാലഘട്ടത്തിന് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് പഠനം ശരിക്കൊരു ബോറടി പരിപാടിയൊന്നുമല്ല പക്ഷേ അതൊരു ബോറടി പരിപാടിയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത് പ്രത്യേകിച്ച് കുട്ടികൾ പഠനത്തെ ഏറ്റവും കൂടുതൽ ബോറടിപ്പിക്കുന്ന ഒരു കാര്യമായി മാറ്റുന്നത് പലപ്പോഴും നമ്മുടെ പാഠ്യപദ്ധതികളും നമ്മൾ ജീവിക്കുന്ന സമൂഹവും കൂടി ചേർന്നിട്ടാണ് അങ്ങനെ പറയാനൊരു കാരണമുണ്ട് കാരണം നമ്മൾ സ്കൂളിൽ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ ജൂൺ മാസം ഒന്നാം ക്ലാസ്സിൽ കുട്ടികൾ ചേരുമ്പോൾ അല്ലെങ്കിൽ എൽ കെ ജിയിൽ കുട്ടികൾ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ അന്നത്തെ ദിവസം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഭയങ്കര കരച്ചിലായിരിക്കും അല്ലേ ലോകത്തെ എല്ലായിടത്തും കുട്ടികൾ എത്തുന്നത് ഇതുപോലെ കരഞ്ഞുകൊണ്ടാണോ ആദ്യമായിട്ട് എത്തുന്നത് അല്ലെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കാരണം സ്കൂളിൽ പോകാനായിട്ട് കൊതിക്കുന്ന ഭയങ്കര ആകാംക്ഷയോടെ കൗതുകത്തോടെ സ്കൂൾ തുറന്നാൽ മതി പോയാൽ മതി എന്നാഗ്രഹിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് ശരിക്കും എങ്ങനെയാണ് അങ്ങനെ ഒരു കുട്ടിക്ക് ഈ ചെറിയ പ്രായത്തിൽ സ്കൂളിനെ ഇഷ്ടപ്പെടാൻ കഴിയുന്നതെന്ന് ഞാൻ ഭയങ്കര അത്ഭുതത്തോടെ ആലോചിച്ചിട്ടുണ്ട് പക്ഷേ കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ആ അത്തരം സ്കൂളുകളുടെ സാഹചര്യങ്ങൾ വളരെ രസകരമാണ് അതായത് ഒരു എൻ്റർടൈൻമെൻറ്റുകളുടെ ലോഗമാണ് ആ സ്കൂള് അതുകൊണ്ട് തന്നെ അവിടെ എത്തുന്ന കുട്ടികൾ പ്രതീക്ഷിക്കുന്നത് വളരെ രസകരമായ അന്തരീക്ഷങ്ങളും ആക്ടിവിറ്റീസുകളൊക്കെയാണ് അവർക്കത് അവിടെ ലഭിക്കണമുണ്ട് പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് എങ്ങനെയാണ് കുട്ടികൾ ഇത് മനസ്സിലാക്കുന്നത് അതായത് സ്കൂളുകൾ ഇത്രയും എൻറ്റർടൈനിങ് ആണെന്ന് കുട്ടികൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അവിടെയാണ് അങ് ആ അവർ വളരുന്ന സമൂഹത്തിൻ്റെ പ്രാധാന്യമുള്ളത് കാരണം സ്കൂളിനെ പറ്റി ആ നാട്ടിലുള്ള എല്ലാവർക്കും പറയാനുള്ളത് നല്ല കാര്യങ്ങളാണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ വളരെ രസകരമായ കാര്യങ്ങളാണ് സംഭവിക്കാമെന്നും കുട്ടികളെ കാത്തിരിക്കുന്നത് വളരെ കൗതുകകരമായ കളികളും ആക്ടിവിറ്റീസൊക്കെ ആണെന്ന് അവരെപ്പോഴും കുട്ടികളെ പറഞ്ഞ് ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഈ കഥകളൊക്കെ കേട്ട് സ്കൂളിലെത്താൻ കൊതിക്കുന്ന ഒരു മനസ്സായിട്ടാണ് കുട്ടികൾ സ്കൂളിലെത്തുന്നത് അവിടെ അവരെ കാത്തിരിക്കുന്നത് അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാളൊക്കെ വളരെ അധികം എൻ്റർടൈൻമെൻറ്റുകളും കളികളും ആക്ടിവിറ്റീസൊക്കെയാണ് അവരുടെ ആദ്യത്തെ ഇംപ്രഷൻ തന്നെ വളരെ നല്ലതാണ് അതുകൊണ്ടുതന്നെ അവർ സ്കൂളിൽ ഇഷ്ടപ്പെടാൻ തുടങ്ങും വളരെ പതുക്കെ അവർ ഈ കളികളിൽ നിന്ന് പഠനത്തിലേക്ക് ശ്രദ്ധ തിരിക്കും കുട്ടികളുടെ അപ്പോൾ കുട്ടികൾ അവര് പോലും അറിയാതെ പഠനത്തിലേക്ക് പതിയെ പതിയെ വഴിമാറും അപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് പഠിക്കാനായിട്ട് അവർക്ക് സാധിക്കും ഇനി നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ അതായത് ആദ്യമായിട്ട് സ്കൂളിൽ ചേരാൻ പോകുന്നതിന് മുമ്പ് അവർ സ്കൂളിനെ പറ്റി കേൾക്കുന്നതൊക്കെ ഭീതിപ്പെടുത്തുന്ന കഥകളായിരിക്കും സ്കൂളിലെത്തിയാൽ അടി കിട്ടും അല്ലെങ്കിൽ ടീച്ചർമാരെ ചീത്ത പറയും വഴക്ക് പറയും ഒരുപാട് പഠിക്കാനുണ്ടാവും അതായത് ഇപ്പോൾ വീട്ടിൽ കുറുമ്പ് എടുക്കുന്ന ഒരു കുട്ടീനെ ചൂണ്ടിക്കാണിച്ചിട്ട് അമ്മ വക ഇവൻ എങ്ങനെയെങ്കിലും ഒരു നാല് വയസ്സായി സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞാൽ ഇവൻ്റെ ശല്യം ഒഴിവായി അപ്പോൾ കുട്ടികളെ ഒഴിവാക്കാൻ അതായത് കൊണ്ട് എവിടെയെങ്കിലും ഒരു ശിക്ഷയുടെ ഭാഗമായിട്ട് കൊണ്ടാക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് സ്കൂളെന്നാണ് കുട്ടികളതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുക അതുകൊണ്ടാണ് അവർ സ്കൂളിലെത്തുമ്പോൾ എല്ലാതും ഭയപ്പെട്ട് കരയുന്നത് ഇനി സ്കൂളിലെത്തി ഒരാഴ്ച കൊണ്ട് ചിലപ്പോൾ ഈ സ്കൂളുമായിട്ട് കുട്ടികൾ പൊരുത്തപ്പെട്ടിട്ടുണ്ടാവും അവരത് ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നുണ്ടാവും പക്ഷേ നമ്മളപ്പോഴും അവരെ വെറുതെ വിടാറില്ല ഒരു പൂജ ഹോളിഡേസ് കിട്ടുമ്പോൾ നമ്മൾ കുട്ടികളോട് പറയാം ഓ രക്ഷപ്പെട്ടു കോളടിച്ചല്ലോ അല്ലേ എന്ന് വച്ചാൽ ബോറടിയിൽ നിന്ന് ഒഴിവായി അല്ലേ എന്ന് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുകയാണ് ഒരു കുട്ടി എത്ര കാലം പഠിക്കുന്നു അത്രയും കാലം അവൻ ഇത് കേട്ടുകൊണ്ടിരിക്കണം സ്വാഭാവികമായിട്ടും അവൻ സ്കൂളുകളെ വെറുക്കാൻ തുടങ്ങും പഠനത്തെ വെറുക്കാൻ തുടങ്ങും പിന്നീട് ഈ കാലം കഴിഞ്ഞ് പുറകിലേക്ക് ചിന്തിക്കുമ്പോൾ മാത്രമാണ് അത് ഏറ്റവും മനോഹരമായ കാലമായിരുന്നെന്നും പഠനം വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണെന്നും കുട്ടികൾ മനസ്സിലാക്കുക പഠനം കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു വലിയൊരു മാറാനായിട്ട് ഒരു കാരണമുണ്ട് അതായത് വീടിനകത്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു അബദ്ധം കുട്ടികൾ വീടിനകത്ത് അല്ല കുറുമ്പ് കാണിക്കും അനുസരണക്കേട് കാണിക്കും വഴക്കുകൾ ഉണ്ടാക്കും അപ്പോൾ നമ്മൾ അച്ഛനമ്മമാർ അല്ലെങ്കിൽ രക്ഷിതാക്കൾ വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് അവരോട് പോയി പഠിക്കാൻ പറയും ഹോംവർക്ക് വർക്ക് ചെയ്യാൻ പറയും അതായത് കുട്ടികൾ ചെയ്യുന്ന തെറ്റിൻ്റെ ഒരു ശിക്ഷയുടെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പറയും ഇങ്ങനെ ചെയ്യുമ്പോൾ സത്യത്തിൽ കുട്ടികൾക്ക് പഠനത്തോട് ഏറ്റവും കൂടുതൽ ദേഷ്യം ഉണ്ടാവുക അല്ലെങ്കിൽ വെറുപ്പുണ്ടാകുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കാരണം നമ്മൾ ആലോചിച്ചാലും അറിയാം നമ്മൾക്ക് നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്കൊരു ശിക്ഷ തരാണ് അത് എത്ര നല്ല ശിക്ഷയാണെങ്കിലും നമുക്കത് ആസ്വദിക്കാൻ കഴിയില്ല അതുപോലെയാണ് പഠനത്തിൻ്റെ കാര്യത്തിലും കുട്ടികളോട് ഒരിക്കലും നമ്മളങ്ങനെ പറയാൻ പാടില്ല എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അവരെ പഠിക്കാൻ പ്രേരിപ്പിക്കരുത് നല്ല മൂടിലിരിക്കുമ്പോഴായിരിക്കണം നമ്മൾ അവരോട് പഠിക്കാൻ പറയേണ്ടത് ഞങ്ങൾക്കൊരു മോളാണുള്ളത് ഞങ്ങൾ പാറു എന്ന് വിളിക്കുന്ന ഗൗരി ഗൗരി സ്കൂളിൽ പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് സ്കൂളിനെ പറ്റി ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ഞങ്ങൾ എപ്പോഴും ഗൗരിയോട് പറയാറുണ്ട് അതായത് സ്കൂളിൽ പോകുമ്പോൾ ഒരുപാട് കൂട്ടുകാരെ കിട്ടും ടീച്ചേഴ്സ് നല്ല നല്ല കഥകൾ പറഞ്ഞു തരും പാട്ട് പഠിക്കാൻ പറ്റും അപ്പോൾ സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഗൗരിക്ക് പക്ഷേ ആദ്യമായിട്ട് സ്കൂളിലെത്തിയപ്പോൾ ഒരുപാട് കുട്ടികൾ ചുറ്റുവരുന്ന് കാര്യങ്ങനെ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും പാറും വല്ലാണ്ട് ഭയന്നു ഒരാഴ്ചക്കകം ആ മോശം സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് റിക്കവറായി പാറു പിന്നീട് സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം ഒരുപാട് നല്ല കൂട്ടുകാരെ കിട്ടി സ്കൂളിൽ ഗൗരിക്ക് അതുപോലെ ടീച്ചേഴ്സിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ടീച്ചേഴ്സിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്റ്റുഡൻറ്റ് പാറു ആയിരുന്നു ഒരിക്കൽ പോലും സ്കൂളിൽ പോകാനായിട്ട് മടി കാണിച്ചിട്ടില്ലേ പാറു അത് ഞങ്ങളെല്ലാ ആളുകളടുത്തും പാറും ഒപ്പമുള്ളപ്പോൾ പറയാറുണ്ട് ഇപ്പോഴും അതെ സ്കൂളിൽ പോകാൻ ഒരിക്കലും ഞാൻ ലീവ് എടുക്കട്ടെ അനാവശ്യമായിട്ട് മടി കാണിച്ചിട്ടോ ലീവ് എടുക്കുവോ അങ്ങനെ ഒന്നും ചെയ്യാറില്ല പാറു മാത്രമല്ല പഠിക്കാനായിട്ട് വല്ലാതെ നിർബന്ധിക്കോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാറില്ല അതായത് പഠനം ഒരു വലിയൊരു കടമ്പായിട്ട് ഇതുവരെ പാറിനെ സംബന്ധിച്ച് തോന്നിയിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ ഇത്തരത്തിൽ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിഞ്ഞാൽ അവരുടെ മനസ്സിലേക്ക് പഠനം ഒരു ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ പഠനം വളരെ എളുപ്പാക്കി മാറ്റാൻ നമുക്ക് കഴിയും ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം അതായത് പണ്ട് എല്ലാ ആളുകളും പറയും ബുദ്ധിമുട്ടി പഠിച്ചാലേ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പക്ഷേ അതൊരു തെറ്റായ ഒരു വിശ്വാസമാണെന്നാണ് എൻ്റെ ഒരു ബോധ്യം കാരണം ഇതിലൂടെ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് പഠനം എപ്പോഴും ബുദ്ധിമുട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നാണ് അതായത് പഠനം ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്നാണ് അതിൻ്റെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് പഠനം ഒരിക്കലും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും അത് കുട്ടികളെ അതിന് പ്രയോജിപ്പിക്കുകയും അതിന് തയ്യാതെടുപ്പിക്കുകയും മാത്രമേ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ മറ്റൊരു വിഷയമായിട്ട് ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ